സിറ്റിയിൽ ഏറ്റവും തിരക്കുള്ള പോലീസ് സ്റ്റേഷനുകളിലൊന്ന്. ഇവിടെ SHO-യും SI-മാരും പോലീസുകാരും ഒക്കെ 24 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് വിശ്രമിക്കാൻ വീട്ടിൽ പോയാൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ്. അതുകൊണ്ട് ബാക്കി പറയണ്ടല്ലോ. സെക്രട്ടേറിയറ്റിനും രാജ്ഭവനും ക്ലിഫ് ഹൗസിനുമൊക്കെ കാവൽ നിൽക്കുന്ന RRF സംഘത്തെ കണ്ടിട്ടുണ്ടോ? 24 മണിക്കൂർ 6 ദിവസം തുടർച്ചയായിട്ടാണ് അവരുടെ ജോലി. ഉറക്കമൊന്നുമില്ലാതെ കണ്ണൊക്കെ കുഴിഞ്ഞ് വളരെ ക്ഷീണിതരായിട്ടുണ്ട് ആ പാവം ചെറുപ്പക്കാർ. പോലീസ് സ്റ്റേഷനുകളുടെ സ്ഥിതിയോ ദയനീയം. ചെറിയൊരു കണക്ക് പറയാം. ഒരു പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറും ജോലി ചെയ്യാൻ ശരാശരി 59 പോലീസുകാരെങ്കിലും വേണം. അപ്പോൾ അടുത്ത ദിവസത്തെ ജോലിക്ക് വീണ്ടും പുതിയ 59 പേർ വേണം. അതായത് 118 പേരുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കാര്യക്ഷമമായി നടത്താം. പക്ഷേ നിലവിൽ 44 പേരൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളൂ. പരാതി സ്വീകരിക്കണം, കേസ് അന്വേഷിക്കണം, പാറാവ് നിൽക്കണം, കോടതിയിൽ പോകണം. ഇതിനൊക്കെ പുറമെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എസ്കോർട്ടും പോകണം. പിന്നെ പോലീസുകാർക്ക് കുടുംബത്ത് കയറാൻ സമയം എവിടെ? അവർക്കും വേണ്ടേ ഒരു വിശ്രമമൊക്കെ? ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് സേനയിൽ ആത്മഹത്യകൾ കൂടുന്നത്, മാനസിക സമ്മർദ്ദം, കടുത്ത രോഗങ്ങൾ സമ്മാനിക്കുന്നത്, യൂണിഫോം ഉപേക്ഷിച്ച് മറ്റ് ജോലികൾ പലരും കണ്ടെത്തുന്നത്. പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, 1 ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് 1 ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക. ഏതായാലും മുഖ്യമന്ത്രിയും കൂട്ടരും വിനോദയാത്രയ്ക്ക് പോയതുകൊണ്ട് തലസ്ഥാനത്തെ പോലീസുകാർക്ക് ഇല്ലോളം സമാധാനമുണ്ട്. എസ്കോർട്ടും പോകണ്ട, തൽക്കാലം സല്യൂട്ടും അടിക്കണ്ട. അത്രയും പണി കുറഞ്ഞു കിട്ടിയല്ലോ. നല്ലേ മുരുകനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.